നിയമസഭാ സംഘർഷത്തിൽ വാച്ച് ആൻഡ് വാർഡ് അംഗങ്ങൾക്കും മ്യൂസിയം എസ്ഐക്കുമെതിരെ സ്പീക്കർക്ക് അവകാശ ലംഘന നോട്ടീസ് നൽകി രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ എം എൽ എ മാർക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. വാച്ച് ആൻഡ് വാർഡ് ഗൂഢാലോചന നടത്തിയെന്നും എം എൽ എ മാർക്കെതിരെ വ്യാജ പരാതി നൽകിയത് അപമാനിക്കാനാണെന്നും രമേശ് ചെന്നിത്തലയുടെ ആക്ഷേപം. അല്ലമീൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട്. നല്ല മീൻ വിവരങ്ങൾ. നിയമസഭാ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ എം എൽ എ മാർക്കെതിരെ കേസെടുത്തിരുന്നു. അതിനാധാരമായി പോലീസ് ചൂണ്ടിക്കാണിച്ചത് വാച്ച് ആൻഡ് വാർഡ് നൽകിയ പരാതിയായിരുന്നു. ഈ സംഘർഷത്തിൽ പ്രതിപക്ഷ എം എൽ എ മാർ കയ്യേറ്റം ചെയ്തുമെന്നും അതിൽ സാരമായി പരിക്കേറ്റെന്നും കാണിച്ച് വാച്ച് ആൻഡ് വാർഡ് നൽകിയ പരാതി പരിഗണിച്ചാണ് ജാമ്യമില്ലാ കുറ്റം ഉൾപ്പെടെ ചുമത്തിയേഴ് പ്രതിപക്ഷ എം എൽ എ മാർക്കെതിരെ കേസെടുത്തത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വൈദ്യ പരിശോധനാ റിപ്പോർട്ടിൽ വാച്ച് ആൻഡ് വാർഡിന് പരിക്കില്ല, പൊട്ടലില്ല, കൈക്ക് പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളില്ല എന്ന റിപ്പോർട്ട് വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് അവകാശ ലംഘന നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് വ്യാജ പരാതി ഉന്നയിച്ചുകൊണ്ട് നിയമസഭാ സാമാജികരെ പൊതുസമൂഹത്തിൽ അവഹേളിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ആക്ഷേപം. ഇതിലേറ്റവും പ്രധാനം മൂന്ന് പേർക്കെതിരെയാണ് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ബിജുകുമാറാണ്, മറ്റൊന്ന് നിയമസഭാ സെക്രട്ടറിയിലെ അഡീഷണൽ ചീഫ് മാർഷൽ മൊയ്തീൻ ഹുസൈനാണ്, ഒപ്പം വനിതാ സർജന്റ് അസിസ്റ്റന്റ് ഷീന എന്നിവർക്കെതിരെയാണ് അവകാശ ലംഘനത്തിനെതിരെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ മർദ്ദിക്കാതെ അങ്ങനെ മർദ്ദിച്ചുവെന്നും പരിക്ക് പറ്റിയെന്നും വ്യാജ പരാതി നൽകി. ഇതിൽ വാച്ച് ആൻഡ് വാർഡ് ഗൂഢാലോചന നടത്തിയെന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വ്യാജ പരാതിയിൽ സ്പീക്കറുടെ അനുമതി പോലും തേടാതെ പോലീസ് കേസെടുത്തു എന്നുള്ളതാണ് മ്യൂസിയം എസ്ഐക്കെതിരായിട്ടുള്ള ആക്ഷേപത്തിന് ആധാരം. മൂന്ന് പേർക്കുമെതിരെ നിയമസഭയുടെയും നിയമസഭാ സാമാജികരുടെയും അന്തസ്സിന് കോട്ടം തട്ടുന്ന രീതിയിൽ പ്രവർത്തിച്ച് മൂവർക്കെതിരെയും അവകാശ ലംഘനത്തിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ചെന്നിത്തല സ്പീക്കർക്ക് പരാതി നൽകിയിരിക്കുന്നത്. അല്ലമീനാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്.